വൈവിധ്യവും ഭാഷാമരണവും കേരളത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്ത് ഏകദേശം 7000-ത്തിനടുത്ത് ഭാഷകളുണ്ടെന്നാണ് ലോകഭാഷാ എത്നോലോഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള രാജ്യം പാപ്പുവ ന്യൂഗിനിയയാണ്. 850 ഭാഷകളാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ രാജ്യം ഇന്തോനേഷ്യയാണ്. 710 ഭാഷകളാണ് ഇന്തോനേഷ്യയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് നൈജീരിയയും 524. നാലാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്, 453. എന്നാൽ പുതിയ പഠനങ്ങൾ പ്രകാരം ഭാഷകളുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണെന്നാണ് പറയുന്നത്. തദ്ദേശീയ ഗോത്രഗോത്രേതര ഭാഷകളാൽ സമ്പന്നമായ ഇന്ത്യയിൽ 2011 സെൻസസ് പ്രകാരം 22 ഷെഡ്യൂൾഡ് ഭാഷകളും 99 നോൺ ഷെഡ്യൂൾഡ് ഭാഷകളുമാണ് ഉള്ളത്. എന്നാൽ സർക്കാർ ഇതര സംഘടനയായ ഭാഷാ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ സെൻ്റർ 2010 ആരംഭിച്ച ഭാഷാ സർവേയായ പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യ പ്രകാരം ഇന്ത്യയിൽ 780 ഭാഷകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൊത്തം ഭാഷകളിൽ 61% ആദിവാസി വിഭാഗങ്ങൾ സംസാരിക്കുന്ന ഭാഷകളാണ്. 10% തീരദേശ ഭാഷകളുമാണ്. ഭാഷാ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 8.46% അരുണാചൽ പ്രദേശിലെ ഭാഷകളുടെ കണക്ക്. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകാൻ പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ ഓഫ് ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭാഷാ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ കേരളവും പിറകിലല്ല. മാതൃഭാഷയായ മലയാളം തൊഴിലിനും മറ്റാവശ്യങ്ങൾക്കുമായി വന്നവരുടേതായ നിരവധി ന്യൂനഭാഷകൾ, ഗോത്രഭാഷകൾ എന്നിവയാൽ സമ്പന്നമാണ് കേരളത്തിൻ്റെ ഭാഷാ വൈവിധ്യം. കന്നഡ, തമിഴ്, ഗുജറാത്തി, ഹിന്ദി, പഞ്ചാബി, ബംഗാളി, ആസാമീസ് തുടങ്ങിയ ന്യൂനഭാഷകൾക്ക് പുറമെ സുറിയാനി മലയാളം, കൊച്ചിൻ ഇന്തോ പോർട്ടുഗീസ്, ക്യുലോൻ തുടങ്ങിയ സങ്കരഭാഷകളും കേരളത്തിലുണ്ട്. ഇവയിലെല്ലാം എടുത്തു പറയേണ്ടത് കേരളത്തിലെ ഗോത്രഭാഷകളെക്കുറിച്ചാണ്. സർക്കാർ കണക്ക് പ്രകാരം കേരളത്തിൽ തന്നെ 36 ആദിവാസി ഗോത്രങ്ങളുണ്ട്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ആദിവാസി ജനസംഖ്യ ഏകദേശം 400,000-ത്തിനടുത്താണ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1.45% മാത്രമാണിത്. ആദിവാസി ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാടും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിൽ 36 ആദിവാസി ഗോത്രങ്ങളുണ്ടെന്നാണ് സർക്കാരിൻ്റെ കണക്കെങ്കിലും ഇതിൽ തന്നെ പല അവ്യക്തതകളും ഇന്നും തുടരുന്നുണ്ട്. ഈ 36 ആദിവാസി ഗോത്രങ്ങളിൽ ഏറ്റവും വലിയ ഗോത്രവിഭാഗം പണിയരുടേതാണ്. ഏറ്റവും പ്രാക്തനമായതും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതുമായ ഗോത്രവർഗം ചോലനായ്ക്കരാണ്. മൊത്തം ആദിവാസി ജനസംഖ്യയുടെ 0.00061% ചോലനായ്ക്കർ വരുന്നത്. ആദിവാസി ഗോത്രങ്ങളുടെ എണ്ണം കൊണ്ട് സമ്പന്നമാണ് കേരളമെങ്കിലും ആദിവാസി ഗോത്രജനതയുടെ നിലനിൽപ്പ് അത്ര സുരക്ഷിതമല്ലെന്നാണ് ജനസംഖ്യാ കണക്കുകൾ നൽകുന്ന സൂചന. 2016 വരെ കേരളത്തിൽ നടന്ന ആദിവാസി ഭാഷാ പഠനങ്ങളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത് കേരളത്തിലെ ആദിവാസി ഭാഷകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നു തന്നെയാണ്. മലയാളത്തിലെ ആദിവാസി ഭാഷാ പഠനങ്ങളിൽ കൂടുതലും ലേഖന സ്വഭാവമുള്ളവയാണ്. കേരളത്തിലെ 36 ആദിവാസി ഗോത്രങ്ങളിൽ 10 താഴെ ഗോത്രങ്ങളുടെ ഭാഷാ പഠനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. നടന്ന പഠനങ്ങൾക്കു തന്നെ പലപ്പോഴും തുടർച്ചയുണ്ടായിട്ടില്ല എന്നതിനാൽ സ്വനിമ പഠനം, രൂപിമ പഠനം, വാക്യപഠനം, വ്യാകരണ പഠനം, സാമൂഹ്യ ഭാഷാശാസ്ത്ര പഠനം എന്നിവയെല്ലാം നടന്ന ഒരു ഗോത്രവും കേരളത്തിലില്ല. ഇതിൽ ഏതെങ്കിലും ഒരു വീക്ഷണത്തിലോ പ്രാഥമിക ഭാഷാശാസ്ത്ര പഠനങ്ങളോ ആണ് പലതും. ഇരുള, പണിയ, കുറുമ്പ, ചോളനായ്ക്കർ, കൊറകർ, മലയരയ, കാണി എന്നിവയൊഴികെ കേരളത്തിലെ മറ്റ് ആദിവാസി ഗോത്രങ്ങളുടെ ഭാഷയെക്കുറിച്ച് കാര്യമായ പഠനങ്ങളൊന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. ഭാഷാഭേദം എന്ന നിലയിൽ ആദിവാസി ഭാഷകളെ പരിഗണിക്കുന്ന രീതിയാണ് പൊതുവായി കാണാൻ കഴിഞ്ഞത്. പീപ്പിൾസ് ലിംഗ്വിസ്റ്റിക് സർവേ പ്രകാരം കേരളത്തിലെ ആദിവാസി ഭാഷകളെ വർഗീകരിച്ചിരിക്കുന്നത് മലയാളം ഭാഷാഭേദം, തമിഴ് ഭാഷാഭേദം, കന്നഡ ഭാഷാഭേദം, തുളു ഭാഷാഭേദം, മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും മിശ്രിതം,
സ്വതന്ത്ര ഭാഷകൾ എന്നിങ്ങനെയാണ്. ഈ പഠനത്തിൽ തന്നെ നിരവധി അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ 36 ആദിവാസി ഗോത്രങ്ങളിൽ 32 ആദിവാസി ഭാഷകളെ കുറിച്ച് മാത്രമാണ് ഈ പഠനത്തിൽ പരാമർശിക്കുന്നത്. കാണി ഭാഷയെ മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും മിശ്രിതമായും മലയാളം ഭാഷാഭേദമായും പരിഗണിച്ചു കാണുന്നുണ്ട്. അതുപോലെ മുതുവൻ ഭാഷയെ സ്വതന്ത്ര ഭാഷയായും തമിഴിൻ്റെ ഭാഷാഭേദമായും പരിഗണിക്കുന്നുണ്ട്. കുറുമ്പപ്പുലയ ഭാഷയെ കന്നഡ ഭാഷാഭേദമായും തമിഴ് ഭാഷാഭേദമായും പരിഗണിക്കുന്നുണ്ട്. മുള്ളുക്കുറുമരുടെ ഭാഷയെ കന്നഡ ഭാഷാഭേദമായും മലയാളം ഭാഷാഭേദമായും പരിഗണിക്കുന്നുണ്ട്. മുടുക ഭാഷയെ സ്വതന്ത്ര ഭാഷയായും തമിഴ് ഭാഷാഭേദമായും പരിഗണിക്കുന്നു. എന്നുവെച്ചാൽ ഈ ഭാഷകളുടെ സ്വത്വത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ആളർ, കരിമ്പാലർ, കനലാടി, വയനാട് കാടർ, ചിങ്ങത്താൻ, നായാടി, പതിയൻ, മലക്കാരൻ, മലപ്പണിക്കർ, മലക്കുറവൻ, മലയടിയർ, മലയക്കാണി, മലയൻ, മലയരയർ, മലയാളർ, വേട്ടുവൻ എന്നീ ഭാഷകൾ മലയാളത്തിൽ ലയിച്ചു കഴിഞ്ഞെന്നാണ് ഈ പഠന പ്രകാരം പറയുന്നത്. മുതുവ, മുടുക, ഇരുള എന്നീ ഭാഷകളെ സ്വതന്ത്ര ഭാഷകളായി പരിഗണിച്ചു വരുന്നുണ്ടെങ്കിലും സ്വതന്ത്ര ഭാഷയാണെന്ന് 1988 തന്നെ തെളിയിക്കപ്പെട്ട ചോലനായ്ക ഭാഷയെക്കുറിച്ച് ഈ പഠനത്തിൽ പരാമർശിക്കുന്നേയില്ല. കേരളത്തിലെ 36 ആദിവാസി ഗോത്രങ്ങൾക്കും തനതായ ഭാഷകൾ ഉണ്ടോ ഇല്ലയോ എന്ന വിഷയത്തിൽ പോലും ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല എന്നാണ് ഇത്തരം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പൊതുവെ ഏതെങ്കിലും പ്രബല ഭാഷയുടെ ഭാഷാഭേദമായിട്ടാണ് ആദിവാസി ഭാഷകളെ പരിഗണിച്ചു പോന്നിരിക്കുന്നത്. ഭാഷാ വൈവിധ്യത്തെ പോലെ തന്നെ ഭാഷാനാശത്തെക്കുറിച്ചുള്ള ചർച്ചകളും ആഗോളതലത്തിൽ സജീവമായിരുന്നു. ഭാഷകളുടെ നാശത്തെക്കുറിച്ച് ആദ്യമായി ബോധ്യപ്പെടുത്തിയ ഭാഷാശാസ്ത്രജ്ഞൻ മൈക്കൽ ക്രോസ് ആണ്. 1972 തന്നെ അദ്ദേഹം അലാസ്കയിലെ നാട്ടുഭാഷകളെ സംരക്ഷിക്കുന്നതിനായി ഒരു കേന്ദ്രം സ്ഥാപിക്കുകയും 1992 അമേരിക്കൻ ലിംഗ്വിസ്റ്റിക് സൊസൈറ്റിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭാഷകൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഭാഷാ വൈവിധ്യവും ജൈവ വൈവിധ്യവും സമാന്തര പ്രതിഭാസങ്ങളാണെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. പാരിസ്ഥിതിക സാമ്രാജ്യത്വം, സാംസ്കാരിക സാമ്രാജ്യത്വം എന്നിവ പോലെ ഭാഷാ സാമ്രാജ്യത്വവും ഭാഷകളുടെ നാശത്തിന് പ്രബല കാരണമാവുന്നെന്ന് റോബർട്ട് ഫിലിപ്സൺ അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും ഫിന്നിഷ് പത്രപ്രവർത്തകയുമായ ടോസ് കുടനാപ് കാങ്കാസ് ഭാഷാനാശം, ഭാഷാവധം എന്നിങ്ങനെ രണ്ട് വിചാര മാതൃകകളെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തു. ഒരു ഭാഷയുടെ സ്വാഭാവിക നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുന്ന അവസ്ഥയെയാണ് ഡേവിഡ് ക്രിസ്റ്റൽ ഭാഷാനാശം എന്ന് പറയുന്നത്. തലമുറയിലൂടെയുള്ള ഭാഷാ കൈമാറ്റം, ഭാഷകരുടെ എണ്ണം, മൊത്തം ജനസംഖ്യയിൽ ഭാഷകരുടെ തോത്, ഭാഷയുടെ ഉപയോഗ മേഖലകളിൽ വന്ന മാറ്റം, നൂതന സാങ്കേതിക വിദ്യകൾ, മാധ്യമങ്ങൾ തുടങ്ങിയ മേഖലകളോടുള്ള ഭാഷകരുടെ പ്രതികരണം, സാക്ഷരത, വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ആവശ്യമായ ഭാഷാ സാമഗ്രികളുടെ ലഭ്യത, സർക്കാരിതര സ്ഥാപനങ്ങളുടെ ഭാഷാ നയങ്ങളും ഭാഷക സമൂഹത്തോടുള്ള മനോഭാവവും, ഭാഷക സമൂഹത്തിൻ്റെ ഭാഷാ മനോഭാവം, ഭാഷാ ഡോക്യുമെൻ്ററികളുടെ നിലവാരം എന്നിവയാണ് ഒരു ഭാഷയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് യുനെസ്കോയുടെ വിലയിരുത്തൽ. ഭാഷകളുടെ നാശം എന്നതിനർത്ഥം അപൂർവവും ദുർബലവുമായ പ്രകൃതിയെക്കുറിച്ചും തദ്ദേശീയ സസ്യജന്തുവർഗങ്ങളെക്കുറിച്ചുള്ള അറിവുകളും കൂടി നഷ്ടപ്പെടുന്നുവെന്നാണെന്ന് യുനെസ്കോ വ്യക്തമാക്കുന്നുണ്ട്. ഒരു പ്രദേശത്തെ ജൈവവൈവിധ്യം സംരക്ഷിക്കുക എന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ സാംസ്കാരിക ഭാഷാ സംരക്ഷണം കൂടിയാണെന്നർത്ഥം. 2019 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര തദ്ദേശീയ ഭാഷാ വർഷമായി, അതായത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡിജിനസ് ലാംഗ്വേജസ് ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗോത്രേതര തദ്ദേശീയ ഭാഷകളെ നിലനിർത്തുക, ചെറു സമൂഹങ്ങളുടെ ഭാഷാവകാശങ്ങളെയും അറിവുകളെയും സംരക്ഷിക്കുക തുടങ്ങിയ ആശയങ്ങളെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഐക്യരാഷ്ട്രസഭ ഈ പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ലോകത്താകമാനമുള്ള വലുതും ചെറുതുമായ ഭാഷകൾ അതിഭീകരമായി അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമാണ് ഈ പ്രഖ്യാപനം.
ലോക ഭാഷാനാശ ഭൂപട പ്രകാരം, അതായത് അറ്റ്ലസ് ഓഫ് ദി വേൾഡ്സ് ലാംഗ്വേജസ് ഇൻ ഡേഞ്ചർ, ഇന്ത്യയിലെ 5 ഭാഷകൾ ഇതിനോടകം മരണപ്പെട്ടു കഴിഞ്ഞു. 197 ഭാഷകൾ ഭാഷാമരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുകയും ചെയ്യുന്നു. രേഖപ്പെടുത്തിയ കണക്കുകളേക്കാൾ ഭീകരമാണ് യഥാർത്ഥ അവസ്ഥ എന്നതാണ് വാസ്തവം. ഭാഷാനാശത്തിനെ സാംസ്കാരികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ വിവിധ കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ഭാഷക സമൂഹത്തിന്മേലുള്ള പ്രബല സമൂഹങ്ങളുടെ അധിനിവേശം തന്നെയാണ്. അധിനിവേശവും സാമ്രാജ്യത്വവും അധിനിവേശിത രാജ്യങ്ങളിലെ ഇക്കോളജിയെയും സമൂഹങ്ങളെയും കൊള്ളയടിക്കുകയും പാശ്ചാത്യ ശക്തികളുടെ ഉൽപ്പാദന വിപണന പ്രക്രിയകൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ സൃഷ്ടിക്കാനായി കോളനി രാജ്യങ്ങളിലെ ജൈവവൈവിധ്യം നശിപ്പിച്ചുകൊണ്ട് വാണിജ്യ വിളകളുടെ ഏകവിളത്തോട്ടങ്ങൾ ലോകമെമ്പാടും സൃഷ്ടിക്കുകയും ചെയ്തത് ജൈവവൈവിധ്യ നാശത്തിനും ആദിമജനതയുടെ സാംസ്കാരിക നാശത്തിനും വഴിവെച്ചുവെന്ന് പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായ ജോൺ ബെല്ലാമി ഫോസ്റ്റർ 1994 തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. 1997 പ്രസിദ്ധീകരിച്ച EMS നമ്മുടെ ഭാഷ എന്ന പുസ്തകത്തിൻ്റെ ആമുഖക്കുറിപ്പിൽ ഡോക്ടർ MR തമ്പാനും സി അശോകനും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ലോകം ഒരാഗോള ഗ്രാമമായി മാറിയിരിക്കുന്നുവെന്ന് ആലങ്കാരികമായി പറയുമ്പോൾ നാം മറക്കുന്നത് ഒരു ഗ്രാമമോ നഗരമോ മാത്രമായി ലോകം ചുരുങ്ങുന്നുവെന്നാണ്. സംസ്കാരങ്ങളുടെ വൈവിധ്യം എവിടെ വെച്ചോ ഇല്ലാതാക്കപ്പെടുന്നുവെന്നാണ്. വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും കൊണ്ട് സമ്പന്നമായ വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ലോകം ഏകമുഖമായ ഒരു സംസ്കാരത്തിൻ്റെ അധിനിവേശത്തിന് കീഴ്പ്പെടുമ്പോൾ നഷ്ടമാകുന്നത് ജീവിതത്തിൻ്റെ സർഗാത്മകതയും ഭാഷകളുടെ വളർച്ചയുമാണ്. പല സംസ്കാരങ്ങളും ചരിത്ര സ്മൃതികളും ഭാഷകളോടൊപ്പം ഒലിച്ചു പോകും. ജനത പ്രതിരോധം നഷ്ടപ്പെട്ട് യാന്ത്രിക ജീവിതത്തിലേക്കും പുതിയ അടിമത്തത്തിലേക്കും നിപതിക്കും. അതുകൊണ്ടാണ് ഒരു ഭാഷയുടെ നിലനിൽപ്പ് ഒരു ജനതയുടെ സ്വതന്ത്ര പ്രഖ്യാപനമായി മാറുന്നത്. ലോകത്തൊന്നാകെയുള്ള ആദിവാസി ഗോത്ര സമൂഹങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നവും ഇതാണ്. പുറത്തുനിന്നുള്ള അധിനിവേശം അവസാനിച്ചാലും അകത്തുനിന്നുള്ള അധിനിവേശ തുടർച്ചയുടെ ഇരകളാണ് ഇന്ത്യയിലെ ആദിവാസി ഗോത്രജനത. സവർണവും ബ്രാഹ്മണികവുമായ മധ്യവർഗ പൗരത്വമാണ് ഇന്ത്യൻ പൗരത്വത്തിൻ്റെ അടിസ്ഥാനമെന്നിരിക്കെ ആദിവാസികളുടെ ഭാഷ, ജീവിതക്രമം, ജീവിത മൂല്യങ്ങൾ എന്നിവയെല്ലാം ദേശീയ മൂല്യത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രാന്തവൽകൃത സമൂഹത്തിനുമേൽ അധികാരമുള്ള പ്രബല സമൂഹം നടത്തിയ അധിനിവേശത്തിൻ്റെ ഇരകളാണ് കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളും. പ്രബല സമൂഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വർത്തിക്കേണ്ട അടിമകളായി അവർക്ക് മാറേണ്ടി വന്നു. ഭാഷയും സംസ്കാരവും തൊഴിലും ജീവിത മൂല്യങ്ങളും വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ആദിവാസി ഭാഷകളുടെ ഭാഷാനാശത്തെക്കുറിച്ച് S. പ്രേമ 2011 നടത്തിയ പഠനത്തിൽ കേരളത്തിലെ 35 ആദിവാസി ഗോത്രങ്ങളെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഈ പഠനത്തിൽ 35 ആദിവാസി ഗോത്രങ്ങളുടെ ഭാഷയെയും ഗോത്രനാമത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. N. ശ്രീനാഥനും S. പ്രേമയും നടത്തിയ പഠന പ്രകാരം കേരളത്തിലെ ആദിവാസി ഭാഷകളിൽ 90% യുനെസ്കോയുടെ ഭാഷാജീവന മാനദണ്ഡ പ്രകാരം ഏതെങ്കിലും ഡിഗ്രിയിൽ ഭാഷാനാശ ഭീഷണി നേരിടുന്നവയാണ്. ഇവയിൽ താരതമ്യേന സുരക്ഷിതമായവ 4 മാത്രമാണ്. S. പ്രേമയുടെ പഠന പ്രകാരം കേരളത്തിലെ ആദിവാസി ഭാഷകളുടെ അവസ്ഥ ഇപ്രകാരമാണ്. താരതമ്യേന സുരക്ഷിതമായ ഭാഷകൾ, അതായത് റിലേറ്റീവ്ലി സേഫായ ഭാഷകൾ, ഇരുള, പണിയ, കാണിക്കാർ, കുറിച്യ എന്നിവരുടേതാണ്. സുരക്ഷിതമല്ലാത്ത ഭാഷകൾ, അതായത് അൺസേഫ് ആയിട്ടുള്ള ഭാഷകൾ, മാവിലാൻ, അടിയാൻ, കുറുമൻ, മണ്ണാൻ, മുതുവാൻ, വേട്ടക്കുറുമൻ എന്നിവരുടേതാണ്. ഇനി ഭാഷാനാശം നിർണയിക്കപ്പെട്ട ഭാഷകൾ, അതായത് ഡെഫിനിറ്റീവ്ലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഭാഷകൾ, കരിമ്പാലൻ, മുടുകർ, കൊച്ചുവേലർ, ഉള്ളാടർ, കുറുമ്പർ, മലവേട്ടുവർ, മലപ്പുലയ, കാട്ടുനായ്ക്കർ, മലപ്പണ്ടാരം, മലവേടർ, മലയൻ, പള്ളിയർ, ചോലനായ്ക്കർ, ഊരാളി, കാടർ എന്നിവരുടേതാണ്. 14 ഭാഷകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഗുരുതര ഭാഷകൾ എന്നായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ സിവിയർലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഭാഷകൾ, മലഅസർ, വയനാട് കാടർ എന്നിവരുടേതാണ്.
അത്യാസന്ന ഭാഷകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, അഥവാ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഭാഷകൾ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറനാടർ, കുടിയമേലക്കുടി, മഹാമലസർ, കൊറക, മലപ്പണിക്കർ, മലയറിയർ, എരവാലർ, മലക്കുറവർ എന്നിങ്ങനെ 8 ഭാഷകളാണ്. ഭാഷാനാശം നിർണയിക്കപ്പെട്ട അല്ലെങ്കിൽ ഭാഷാനാശം സംഭവിച്ച ഭാഷ എന്ന രീതിയിൽ കേരളത്തിൽ ഇതുവരെ ഒരു ഭാഷയും രേഖപ്പെടുത്തിയിട്ടില്ല. 35 ആദിവാസി ഗോത്രങ്ങളെക്കുറിച്ചാണ് ലേഖനത്തിൽ പറയുന്നതെങ്കിലും 34 ആദിവാസി ഭാഷകളുടെ പദവിയെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. വേൾഡ് അറ്റ്ലസ് ഓഫ് ലാംഗ്വേജ് എൻഡേഞ്ചർമെൻറ്റിൻ്റെ പട്ടിക പ്രകാരം ഭാഷാനാശ ഭീഷണി നേരിടുന്ന 22 ദ്രാവിഡ ഭാഷകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ളത് കുറുമ്പയും ഇരുളയും കൊറകയും മാത്രമാണ്. കേരളത്തിലെ 2 ഗുരുതര ഭാഷകളെന്ന് രേഖപ്പെടുത്തിയ മലസർ, വയനാട് കാടർ എന്നീ ഭാഷകൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. കുറക ഒഴികെയുള്ള അത്യാസന്ന ഭാഷകളായിട്ടുള്ള അറനാടർ, കുടിയ മേലക്കുടി, മഹാമലസർ, മലപ്പണിക്കർ, മലയറിയർ, എരവാലർ, മലക്കുറവർ എന്നിവരുടെ ഭാഷയും ഈ ഭൂപടത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. കേരളത്തിലെ ആദിവാസി ഗോത്രഭാഷകളുടെ നിലനിൽപ്പ് എത്രമാത്രം അപകടത്തിലാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മാത്രമല്ല, രേഖപ്പെടുത്തിയ കണക്കുകളേക്കാൾ ഗുരുതരമാണ് യഥാർത്ഥ അവസ്ഥ എന്ന് നമുക്ക് ഈയൊരു കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് തദ്ദേശ ഭാഷകളുടെ സംരക്ഷണത്തിന് യുനെസ്കോയടക്കം ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് എന്നുകൂടി പരിശോധിക്കാം. ഒരു ഭാഷ ഇല്ലാതാവുന്നത് അത്രയേറെ വലിയ നഷ്ടമാണോ? തീർച്ചയായും പറയാം അതെ എന്ന്. 1912 തന്നെ ഭാഷയെയും പരിസ്ഥിതിയെയും ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങൾ ആഗോളതലത്തിൽ സജീവമായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ ഭാഷയിൽ ഭാഷക സമൂഹത്തിൻ്റെ പരിസ്ഥിതി കൂടി പ്രതിഫലിപ്പിക്കുമെന്ന സപീറിൻ്റെ ആശയത്തെ പിൻപറ്റിയാണ് ഇത്തരം പഠനങ്ങൾ നടന്നത്. 1980 ഇത്തരം പഠനങ്ങൾ ആഗോളതലത്തിൽ സജീവമായി. യൂറോപ്പിലെ ഭാഷാ വൈവിധ്യത്തെക്കുറിച്ചും സമീപകാലത്തുണ്ടായ പരിസ്ഥിതി മാറ്റങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ നോർമൻ ഡെനിസൺ തൻ്റെ പഠനത്തിൽ പരിസ്ഥിതി എന്ന രൂപകത്തെ ഉപയോഗപ്പെടുത്തുകയും ഭാഷാ വൈവിധ്യത്തെ നിലനിർത്തുക വഴി ജൈവ വൈവിധ്യത്തെ കൂടി നിലനിർത്താനാവുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നിക്കോളാസ് ജെയുടെ പഠനം ഭാഷാ വൈവിധ്യത്തിന് പരിസ്ഥിതിയോടും സാമൂഹ്യ പരിസ്ഥിതിയോടുമുള്ള ബന്ധം തെളിയിക്കുന്നതാണ്. 1990 ഭാഷാ വൈവിധ്യവും ജൈവ വൈവിധ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ വന്നു തുടങ്ങി. എന്തുകൊണ്ടാണ് തദ്ദേശ ഭാഷകളുടെ സംരക്ഷണത്തിന് യുനെസ്കോയടക്കം ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് എന്നുകൂടി പരിശോധിക്കാം. ഒരു ഭാഷ ഇല്ലാതാവുന്നത് അത്രയേറെ വലിയ നഷ്ടമാണോ? തീർച്ചയായും പറയാം അതെ എന്ന്. 1912 തന്നെ ഭാഷയെയും പരിസ്ഥിതിയെയും ബന്ധപ്പെടുത്തിയുള്ള പഠനങ്ങൾ ആഗോളതലത്തിൽ സജീവമായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ ഭാഷയിൽ ഭാഷക സമൂഹത്തിൻ്റെ പരിസ്ഥിതി കൂടി പ്രതിഫലിപ്പിക്കുമെന്ന സപീറിൻ്റെ ആശയത്തെ പിൻപറ്റിയാണ് ഇത്തരം പഠനങ്ങൾ നടന്നത്. 1980 ഇത്തരം പഠനങ്ങൾ ആഗോളതലത്തിൽ സജീവമായി. യൂറോപ്പിലെ ഭാഷാ വൈവിധ്യത്തെക്കുറിച്ചും സമീപകാലത്തുണ്ടായ പാരിസ്ഥിതിക മാറ്റങ്ങളെക്കുറിച്ചും പഠനം നടത്തിയ നോർമൻ ഡെനിസൺ തൻ്റെ പഠനത്തിൽ പരിസ്ഥിതി എന്ന രൂപകത്തെ ഉപയോഗപ്പെടുത്തുകയും ഭാഷാ വൈവിധ്യത്തെ നിലനിർത്തുക വഴി ജൈവ വൈവിധ്യത്തെ കൂടി നിലനിർത്താനാവുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. നിക്കോളാസ് ജെയുടെ പഠനം ഭാഷാ വൈവിധ്യത്തിന് പരിസ്ഥിതിയോടും സാമൂഹ്യ പരിസ്ഥിതിയോടുമുള്ള ബന്ധം തെളിയിക്കുന്നതാണ്. 1990 ഭാഷാ വൈവിധ്യവും ജൈവ വൈവിധ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നിരവധി പഠനങ്ങൾ ആഗോളതലത്തിൽ വന്നു തുടങ്ങി. തദ്ദേശീയമായ ആവാസ വ്യവസ്ഥയിൽ ദീർഘകാലം പ്രതിപ്രവർത്തിച്ച് പരിവർത്തനപ്പെടുന്ന ചെറു സമൂഹങ്ങൾ തങ്ങളുടെ പരിസ്ഥിതിയെ സ്വാംശീകരിക്കുന്നതോടൊപ്പം തന്നെ ആ പരിസ്ഥിതിയെ പരിഷ്കരിക്കുകയും ചെയ്യുന്നതിനാൽ പരിസ്ഥിതിയെ സൂക്ഷ്മമായി വിലയിരുത്താനും അറിവുകൾ ശേഖരിക്കാനും ഇതിലൂടെ സാധിക്കുന്നുവെന്നും ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന അറിവുകളെ വിവിധ രൂപങ്ങളിൽ ഭാഷയിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നുവെന്നുമാണ് ലൂയിസ മാഫി തൻ്റെ ഒരു പഠനത്തിൽ വ്യക്തമാക്കുന്നത്. വോൾഫ്രം, വാൾട്ട്, സക്ലിംഗ് എന്നിവരുടെ പഠനത്തിൽ ഭാഷാ വൈവിധ്യവും ജൈവ വൈവിധ്യവും നശിക്കുമ്പോൾ അടിസ്ഥാന ജൈവരൂപങ്ങളും നശിക്കുകയും സ്വത്വം, ബോധം, അപരം എന്നിവയെ തിരിച്ചറിയാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കൂടി നശിക്കുകയും ചെയ്യുന്നുവെന്ന് സ്ഥാപിച്ചു.
ഡാനിയൽ നെറ്റിലും സൂസന്ന റൊമേനയും ചേർന്ന് നടത്തിയ പഠനത്തിൽ വൈവിധ്യത്തെ മനസ്സിലാക്കാനുള്ള മാതൃകാപരമായ ഒരു ആശയമായി ജൈവഭാഷാ വൈവിധ്യം എന്ന ബയോലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി എന്ന പുതിയ പദത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലെ സകല ജീവജാലങ്ങളും മനുഷ്യ സംസ്കാരങ്ങളും ഭാഷകളുമെല്ലാം ഒന്നു ചേർന്നുള്ള ഒരു വർണ്ണരാജിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ഈ പദം. ഭാഷാ വൈവിധ്യ സംരക്ഷണവും ജൈവവൈവിധ്യ സംരക്ഷണവും പരസ്പരപൂരകമായ ഒരു പ്രവർത്തനമാണെന്നാണ് ഇത്തരം പഠനങ്ങൾ അവകാശപ്പെടുന്നത്. തദ്ദേശീയ സ്പീഷീസുകളുടെ വൈവിധ്യം കൂടുതലുള്ള, അതേസമയം തദ്ദേശീയ സ്പീഷീസുകൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്ന പ്രദേശങ്ങളെ ജൈവവൈവിധ്യ തീവ്രകേന്ദ്രങ്ങൾ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയുന്നത് പോലെ, ഭാഷാ വൈവിധ്യം കൂടുതലുള്ള, ഭാഷാനാശ ഭീഷണി നേരിടുന്ന ഭാഷകൾ കൂടുതലുള്ള പ്രദേശങ്ങളെ ഭാഷാ വൈവിധ്യ തീവ്രകേന്ദ്രങ്ങൾ, ലാംഗ്വേജ് ഹോട്ട്സ്പോട്ട്സ് എന്ന് വിളിക്കാമെന്ന ആശയം ലിവിംഗ് ടങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻഡെഞ്ചേർഡ് ലാംഗ്വേജസ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകരായ ഗ്രിഗറി ഡി എസ് ആൻഡേഴ്സൺ, ഡേവിഡ് ഹാരിസൺ കെ എന്നിവർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജൈവവൈവിധ്യ തീവ്രകേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ഭാഷാ വൈവിധ്യ തീവ്രകേന്ദ്രങ്ങളാവുന്നതെന്നും ഇവരുടെ പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങളുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയെയും ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിലൂടെ ആർജിച്ചെടുത്ത അറിവുകളെയും ഒരു ഭാഷക സമൂഹം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനാൽ പ്രസ്തുത പ്രദേശത്തെ ജൈവസമ്പന്നതയെ പ്രതിഫലിപ്പിക്കാൻ ഭാഷയ്ക്ക് കഴിയുന്നതുകൊണ്ടാണ് ഭാഷാ സംരക്ഷണവും ജൈവവൈവിധ്യ സംരക്ഷണവും പരസ്പര പൂരകമാവുന്നത്. മധ്യ അമേരിക്കയിലെ ട്രോപ്പിക്കൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾക്കടുത്തുള്ള മൈന, മെസിക്കിറ്റോ എന്നീ തദ്ദേശീയ ഗോത്രങ്ങളുടെ സസ്യജ്ഞാനം, ജന്തുജ്ഞാനം എന്നിവയെ അടിസ്ഥാനമാക്കി രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് മയങ്ന നോളജ് ഓഫ് ദി ഇന്റർഡിപ്പെൻസ് ഓഫ് പീപ്പിൾ ആൻഡ് നേച്ചർ, ഫിഷ് ആൻഡ് ടർട്ടിൽസ്. ഈ പുസ്തകത്തിൽ 30 മത്സ്യങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മ നിരീക്ഷണങ്ങൾ, മയങ്കര തീരത്ത് കാണപ്പെടുന്ന 6 ഇനം കടലാമകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, അവയുടെ സ്വഭാവം, ആവാസ വ്യവസ്ഥ, പ്രത്യുൽപാദനം, ദേശാടനക്രമം എന്നിവയെക്കുറിച്ചെല്ലാം വിശദമാക്കുന്നുണ്ട്. ഈ ഗോത്ര സമൂഹത്തിൻ്റെ അറിവുകളാണ് ഈ പുസ്തകത്തിൽ ശേഖരിച്ചിട്ടുള്ളത്. അതുപോലെ അട്ടപ്പാടി കുറുമ്പരുടെ ഭാഷയിലെ ജൈവവൈവിധ്യത്തെ ആസ്പദമാക്കി സംപ്രീത നടത്തിയ പഠനത്തിൽ 7 തരം റാഗി, 5 ഇനം ചാമ, 4 ഇനം തിന, 8 ഇനം തുവര, 16 ഇനം അമരവർഗ്ഗങ്ങൾ, 22 തരം കൂണുകൾ, 20 ഇനം പഴവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഭക്ഷ്യവിഭവങ്ങളുടെ വലിയ വൈവിധ്യം കണ്ടെത്താൻ ആയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ പോഷകാഹാരങ്ങളുടെ വൈവിധ്യത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നതിനായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ചോളനായ്ക്കരുടെ ഭാഷയിലും പായലുകൾ, പന്നലുകൾ, മുളകൾ, ചെടികൾ, ഈറ്റകൾ, വൃക്ഷങ്ങൾ, പക്ഷികൾ തുടങ്ങി എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള പാരസ്പര്യവും അവയുടെ വൈവിധ്യവും വളരെ പ്രകടമാണ്. മാത്രമല്ല, ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു പഠനത്തിൽ ചോളനായ്ക്കർ ഔഷധമായി ഉപയോഗിക്കുന്ന അച്ചച്ചെടി അഥവാ ന്യൂറോകാലിക്സ് കാലിസിനസ് എന്ന സസ്യത്തിൽ നിന്ന് മുറിവുണക്കുകയും ക്യാൻസറിനെതിരെയുള്ള ഔഷധമായി ഉപയോഗിക്കുകയും ചെയ്യാവുന്ന ഒരു മരുന്ന് കണ്ടെത്തുകയുണ്ടായി. ഓരോ തദ്ദേശീയ ഭാഷയിലും ഇതുപോലെ ഒരു അന്വേഷണം നടത്തിയാൽ ഇനിയും ഒട്ടനേകം വൈവിധ്യങ്ങളെയും ജ്ഞാനത്തെയും അടുത്തറിയാൻ നമുക്ക് സാധിക്കും. മുക്കുവരുടെ ഭാഷയിൽ കടലിനെക്കുറിച്ചും കടലിലെ ജീവജാലങ്ങളെക്കുറിച്ചുമുള്ള ധാരാളം അറിവുകളുണ്ട്. കടൽ ആഴങ്ങൾക്കും കടൽ മീനുകൾക്കും പവിഴപ്പുറ്റുകൾക്കും അവരുടേതായ പദങ്ങളുണ്ട്. ഓരോ പദവും പ്രസ്തുത ഭാഷക സമൂഹത്തിന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒട്ടനേകം ആശയങ്ങളിലേക്കുള്ള കണ്ണിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മലയോരദേശത്ത് ജീവിക്കുന്ന ഒരു ഗോത്രത്തിൻ്റെ ഭാഷയിൽ ആ പ്രദേശത്തെ മണ്ണ്, സസ്യങ്ങൾ, ജീവികൾ, ധാതുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ധാരാളം പദങ്ങളുണ്ട്. ദീർഘകാലത്തെ അനുഭവജ്ഞാനം കൊണ്ട് പ്രസ്തുത ഗോത്ര സമൂഹം ആർജിച്ചെടുത്ത അറിവുകളെ പ്രതിഫലിപ്പിക്കുന്നവ തന്നെയാണ് ഓരോ പദവും. നമ്മൾ കണ്ടെത്തിയ അറിവുകളേക്കാൾ ഇനിയും കണ്ടെത്താനുള്ള അറിവുകളാണ് കൂടുതലുള്ളതെന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. കണ്ടെത്താൻ ഇനിയും ഒട്ടേറെ ജ്ഞാനശേഖരങ്ങൾ ഓരോ ഭാഷയിലും ഉണ്ടെന്നിരിക്കെയാണ് ഭാഷകളുടെ നാശത്തിൻ്റെ തോത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത്.
കേരളത്തിലെ ഒട്ടുമിക്ക ആദിവാസി ഗോത്രങ്ങളും പശ്ചിമഘട്ടത്തിലെ വനങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ജീവിക്കുന്നവരാണ്. ഇന്ത്യയിലെ നാല് ജൈവവൈവിധ്യ തീവ്രകേന്ദ്രങ്ങളിലൊന്നായ പശ്ചിമഘട്ടത്തിൻ്റെ വനപ്രദേശങ്ങളിലും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും താമസിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഭാഷയും സംസ്കാരവും രേഖപ്പെടുത്തി വെക്കേണ്ടതും പ്രസ്തുത ഗോത്ര സമൂഹങ്ങളുടെ നിലനിൽപ്പിനായി പ്രവർത്തിക്കേണ്ടതും സമൂഹത്തിൻ്റെ മുന്നോട്ടു പോക്കിന് അനിവാര്യമാണ്. ഇംഗ്ലീഷിനും മറ്റനേകം വിദേശ ഭാഷകൾക്കും സംസ്കൃതത്തിനുമെല്ലാം ഇടമുള്ള മലയാളത്തിൽ എന്തുകൊണ്ടാണ് ഒരു ആദിവാസി ഭാഷയ്ക്ക് ഇടമില്ലാതായത്? ആണ് എന്നുള്ള ചില പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം ആശയവിനിമയത്തിന് തടസ്സം വരുന്നത് മൂലം കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് വളരെ കൂടുതലായിട്ട് കാണുന്ന സ്കൂളുകളിൽ ഈ ഭാഷാ പ്രശ്നത്തെ ഉയർത്തിക്കൊണ്ട് അജ്ഞതനായകെ എന്ന് പറയുന്നത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൗണ്ട് മ്യൂട്ട് ആയിരുന്നു, സൗണ്ട് മ്യൂട്ട് ആയിരുന്നു. തുടക്കം മുതലേ പറഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പൊ കേക്കാം, ഇപ്പൊ കേക്കാം. മലയാള ഭാഷ സംസാരിക്കുന്നവർക്ക് ആദിവാസി ഭാഷകളുടെ ഉള്ള സമീപനം എന്താണെന്നായിരുന്നു ആദ്യം ചോദ്യം. വ്യത്യസ്ത തരത്തിലുള്ള സമീപനം ാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. കുറച്ചു നമ്മള് മലയാളമല്ലാതെ കേരളത്തില് മറ്റു ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നുള്ളത് പോലും മുഖ്യധാര മനസ്സിലാക്കുകയും അവരുടെ സമീപനത്തിൽ വ്യത്യാസം വരികയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോത്ര വിദ്യാർത്ഥികളെ പഠിക്കുന്ന സമയത്ത്
സ്കൂളുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കാണുന്നത്. പല മലയാളത്തിലുള്ള അധ്യയനം അല്ലെങ്കിൽ അവര് മധ്യ ഈ മലയാളത്തിൽ പഠിക്കുന്നത് മൂലം ഗോത്ര വിദ്യാർത്ഥികൾക്ക് അധിക കാര്യങ്ങളിൽ മികച്ച നിലവാരം പുലർത്താൻ സാധിക്കാറ്. അതേ ഭാഷ പ്രശ്നം, മാതൃഭാഷ എന്ന് പറയുന്നത് അവരുടെ ഗോത്ര ഭാഷയായിരിക്കും. അതുകൊണ്ട് മലയാളവർക്ക് പലപ്പോഴും നമ്മുടെ ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാറില്ല. അപ്പൊ അത്തരം കുട്ടികളോടുള്ള ടീച്ചേഴ്സിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് പലപ്പോഴും ഇത് കുട്ടികളുടെ കൊഴിഞ്ഞു പോകുകയൊക്കെ ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത്തരം സമീപനങ്ങളിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. സിന്ധു സാജൻ എന്ന് പറയുന്ന ഒരു ഒരു ഗവേഷക, അവര് ഈ അഗ്യത നായാഗി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അതില് ഈ ഗോത്രഭാഷ മാതൃഭാഷയായി വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്ന ഒരു ഡോക്യുമെന്ററിയാണ് അത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സമീപനമാണ് ഉള്ളത്. ഇപ്പൊ കുറച്ചും കൂടെ നമ്മൾ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇപ്പൊ ഏറ്റവും അടുത്ത് പറയുന്നത് നഞ്ചിയമ്മയുടെ പാട്ട് എല്ലാവരും മലയാളികളെല്ലാം തന്നെ വളരെയധികം എന്താ പറയാ സന്തോഷത്തോടു കൂടി, അല്ലെങ്കിൽ അവര് അത് നന്നായിട്ട് ആഘോഷിച്ചിരുന്നു. അത് ഇരുളാ ഭാഷയിലുള്ള ഒരു പാട്ടാണ് അത്. ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളത്തിലെ ഒരു മുഖ്യധാര ഫിലിമിലൊക്കെ ആദിവാസി ഭാഷേനൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഒരു പൊതുപരിപാടിയിൽ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരു പൊതുപരിപാടിയിൽ അതിന്റെ ആമുഖ ഗാനം ഇരുള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടും അവര് നന്നായിട്ട് പാടുകയുണ്ടായി. പൊതുജന സമ്പർക്ക പരിപാടിയിൽ ഒരു ആദിവാസി ഭാഷ ഉപയോഗിക്കുന്നത് തന്നെ ഭാഷകളോടുള്ള സമീപനത്തിൽ നമ്മുടെ കേരളത്തിന്റെ മൊത്തം ഒരു മനോഭാവത്തിൽ വളരെ പോസിറ്റീവായി വന്നിട്ടുണ്ടെന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് എന്നാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും തമിഴിലും കന്നഡയിലും പാഠപുസ്തകം ആദിവാസി ഭാഷകളിൽ അതുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പോ നേരത്തെ പറഞ്ഞ ചോദ്യവുമായി കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇത് ഇതിന്റെ ഉത്തരവും പറയാനുള്ളത്. കാരണം ഇപ്പോഴാണ് നമ്മൾ അത്തരം ഗോത്ര ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ഇത്രയേറെ പ്രാധാന്യം ഉള്ളതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ചെറിയ തോതിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ വയനാട്ടിലും അതുപോലെ അട്ടപ്പാടിയിലൊക്കെ ഇത്തരത്തില് പാഠപുസ്തകങ്ങളെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്ന രീതി സ്വീകരിച്ചു വരുന്നുണ്ട്. ചില പാഠപുസ്തകങ്ങളെയൊക്കെ മലയാളത്തിൽ നിന്ന് അവരുടെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ഉപയോഗിക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അതുപോലെ ആദിവാസി ഭാഷകളിലുള്ള നിഘണ്ടുക്കള് ഇപ്പൊ നമുക്ക് ലഭ്യമാണ്. പി ജി പത്മിനിയുടെ പണിയ ഭാഷാ നിഘണ്ടു എന്ന് പറയുന്ന ഒരു പുസ്തകം അതിൽ വളരെയധികം ഒരു മികച്ചൊരു സംഭാവനയാണ്. അതായത് ഭാഷയെ കുറിച്ചുള്ള ഒരു നിഘണ്ടു, അതിനുശേഷം അത്ര വിപുലമല്ല, പ്രാഥമിക പദങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു നിഘണ്ടു നിലമ്പൂര് ചന്തക്കുന്ന് സ്കൂള് ഉണ്ട്. അവർക്ക് ചൊല്ലനായ്ക്കൊരു കാട്ടുനായ്ക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ നേതൃത്വത്തിൽ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ അട്ടപ്പാടിയിൽ ഇതുപോലെ ആദിവാസി നിഘണ്ടുക്കളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഇവർ ഈ ഒരു ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പരിഗണനയിൽ വന്ന മാറ്റമാണ്. അതുപോലെയുള്ള ചില സംരംഭങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ മറ്റൊന്ന് എന്ന് വെച്ചാല് ഭാഷകൾ അതായത് കേരളത്തിലെ, അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ഇത് ആണ് അവരെ ഭാഷയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ട്. അട്ടപ്പാടിയിലുള്ള ഒരു ദാസന്നൂർ നാരായണൻ എന്ന് പറയുന്ന, അദ്ദേഹം മരിച്ചുപോയിപ്പോൾ, അദ്ദേഹം മൊത്തം തെക്കേ ഇന്ത്യയിലെ ആദിവാസി ഭാഷകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കേന്ദ്രത്തിന്റെ അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അതിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയിട്ടില്ല. അപ്പോ ആ ഒരു ലിപി പക്ഷെ ആർക്കും അറിയില്ല. പറയുന്നത് അദ്ദേഹം അത് അവിടുത്തെ സ്കൂളിൽ അവര് ആദിവാസി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഈ ലിപി ഉപയോഗിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി ആവിഷ്കരിച്ചപ്പോൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം
അവകാശപ്പെടുന്നുണ്ടായിരുന്നു. കാരണം മിക്കവാറും ആദിവാസി ഭാഷകളെല്ലാം തന്നെ ബന്ധമുള്ളത് കൊണ്ട് ഈ ലിപിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാ ഏത് ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്കും അത് മനസ്സിലാവുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഒരു വാദം ഉണ്ടായിരുന്നു. ആ ലിപിയുടെ പേര് ആദിൻ എന്നാണ്. പക്ഷെ അതിനൊന്നും വേണ്ടത്ര ഒരു പ്രാചാര്യം ലഭിച്ചില്ല. ആ ലിപിയിൽ അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് മാലാടകത് അങ്ങനെ എന്തോ അങ്ങനെയാണ് ഒരു ആ നോവലിന്റെ പേര്. പക്ഷെ അതും ആ ലിപിയിലായതുകൊണ്ട് തന്നെ ആർക്കും അത് വായിക്കാനും പറ്റിയിട്ടില്ല. അതിനു വേണ്ടത്ര പ്രചാരം ഒന്നും ലഭിച്ചിട്ടില്ല. അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടി. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഒരു ചോദ്യം. പിന്നെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ കാലം, പിന്നെ ലോകത്ത് എങ്ങുമുള്ള ഈ ന്യൂനപക്ഷ ഭാഷകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവിന്റെ കാലമാണ്. ഇപ്പൊ കേരളത്തിലെ ആദിവാസി ഭാഷകൾക്ക് ഈ ഡിജിറ്റൽ കാലത്ത് നമ്മുടെ വാട്സാപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ, ഈ സെൽഫോൺ ഉപയോഗിക്കുന്നവരും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരും അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ആയ ആളുകൾ ആദിവാസി വിഭാഗത്തിൽ കുറെ പേരെങ്കിലും ഉണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കവിതകളൊക്കെ മലയാള മുഖ്യധാരയിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അശോകൻ മറയൂരിനെ പോലുള്ള ആളുകളുടെ കവിതകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവെ സോഷ്യൽ മീഡിയ കാലത്തെ നമ്മുടെ ആദിവാസി ഭാഷകളുടെ ഒരു മനോഭാവം എങ്ങനെയാണ്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ സാർവത്രികമായതോടുകൂടി ഇത്തരത്തിലുള്ള ഗോത്ര ഭാഷകൾക്ക് ഉണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗോത്ര ഭാഷകൾക്ക് മാത്രമല്ല, പൊതുവെ മലയാളത്തിലുള്ള ഭാഷാ ഭേദങ്ങൾക്കും ഒക്കെ ഒരു വേണ്ടത്ര പരിഗണന ലഭിക്കാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഒരു വലിയ ഇപ്പൊ നമുക്ക് ഈ ടൈപ്പിംഗ് ഒന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ വോയിസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് വീഡിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവിടെ ഒരു മറ്റൊരു തടസ്സങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭാഷ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ ഇത്തരത്തിലുള്ള കവിതയായാലും കഥയായാലും എന്തായാലും അതിനെ ആവിഷ്കരിക്കാനും അവർക്ക് കൂടുതൽ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഗവേഷണം നടത്തിയിരുന്ന ഗോത്ര വിഭാഗം ചോലനായ്ക്കരാണ്. കാടിന്റെ ഉൾവനങ്ങളിലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ അവരിൽ പലരും ഇപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ മാത്ര ഇതുപോലെ തന്നെയുള്ള ആൻഡ്രോയിഡ് ഫോണുകളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിലൂടെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ ഭാഷയിൽ തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം വരുന്നില്ല. എവിടെ ആയി കഴിഞ്ഞാലും ഇപ്പൊ അവര് നാട്ടിലേക്ക് വന്ന് നാട്ടില് സെറ്റിൽഡ് ആയാലും അവർക്ക് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു വേദി കിട്ടുന്നുണ്ട്. അതുപോലെ പാട്ടുകള് അവരുടെ കലകളൊക്കെ അവർക്ക് ആവിഷ്കരിക്കും. ഇപ്പൊ എനിക്ക് തന്നെ അവര് പലപ്പോഴും വോയിസ് അയച്ച് തരിക ചെയ്തിരുന്നത് ഗവേഷണത്തിന് വേണ്ടിയുള്ള വിവരങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഒരു സംശയം വരുന്ന സമയത്ത് അവരോട് ചോദിക്കുമ്പോൾ അവരത് വോയിസ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ആ ഒരു റെക്കോർഡ്സ് ഒരു ആർക്കൈവ് ആയിട്ട് സൂക്ഷിക്കാനും പറ്റും. ഇത്ര കാലം ഇനി ഇത്തരം ഭാഷകൾ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം അത്യാവശ്യം നാശത്തിന്റെ വക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ഒരു മികച്ച ആർക്കൈവ് ആയിട്ട് ഇത്തരം ഇതിനെ ഉപയോഗിക്കാനും പറ്റും നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് ആയുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് അവരും അതിനെ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പല അതിൽ ചില ആളുകളൊക്കെ ഈ ഇത്തരത്തിലുള്ള ഉൾവനങ്ങളിലുള്ള അവരുടെ സാംസ്കാരികമായിട്ടുണ്ടാവുന്ന ചില എന്താ പറയാ കലകളൊക്കെ ചിത്രീകരിച്ച് വീഡിയോ എടുത്ത് അത് യൂട്യൂബിലിടുക. അത്തരം അവരൊരു അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവര് കരസ്ഥമാക്കുന്നുണ്ട്. അപ്പൊ അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ചോദ്യം, ഒരു ഷാഹിന വി കെ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്. ഗോത്രഭാഷ മരണം എന്നത് ഗോത്ര വർഗക്കാരുടെ ഇല്ലായ്മ എന്നുകൂടി ചിന്തിക്കാൻ കഴിയുമോ? ഗോത്രഭാഷ മരണം എന്നത് കേട്ടോ, ചോദ്യം വ്യക്തമായോ? കേൾക്കുന്നുണ്ട്. ഗോത്രഭാഷ മരണം എന്നത് ഗോത്ര വർഗക്കാരുടെ ഇല്ലാതാകൽ എന്നുകൂടി ചിന്തിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം ഷാഹിന വി കെ. തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റും. കാരണം എന്ന് പറയുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ ആ ഭാഷക സമൂഹത്തിന്റെ എല്ലാ സാംസ്കാരികവും പാരിസ്ഥിതികവുമായിട്ടുള്ള എല്ലാ
സത്തകളെയും അറിവുകളെയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓരോ ഖനിയാണ് ഓരോ ഭാഷയും ഓരോ ഗോത്ര ഭാഷയും. അപ്പൊ അതില്ലാതാവുന്നതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഷ സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാതാവുന്നതോടുകൂടി ഈ അറിവുകൾ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. ഇത് അവരുടെ തന്നെ നാശത്തിന് കാരണമാവും. ഇപ്പൊ തന്നെ അവർ പലപ്പോഴും നമ്മുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരികയും മുഖ്യധാരയുടെ സാംസ്കാരിക രീതികളിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അത് അനിവാര്യമാണ്, അവർക്ക് അങ്ങനെ വരാതിരിക്കാൻ ഇനി സാധിക്കില്ല. പക്ഷേ ആ അത്തരത്തിലുള്ള മാറ്റം അങ്ങനെ വരുന്ന സമയത്ത് ഇതുവരെ അവരുടെ ഇതുവരെ ആവുന്നുണ്ട്. ഞാൻ ചോളനായ്ക്കരെ കുറിച്ച് പഠിച്ചതായതുകൊണ്ട് എനിക്ക് ആ ഭാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഭാഷ എന്ന് പറയുന്നത് സത്യത്തിൽ മനുഷ്യ ഭാഷയുടെ പരിണാമത്തിലേക്ക് പോലും ആ പഠനത്തിലൂടെ നമുക്ക് വെളിച്ചം വീശാൻ സാധിക്കുന്ന തരത്തിൽ അത്രയേറെ പ്രാചീനതയും അത്രയേറെ അറിവുകളുടെ ഒരു ശേഖരമുള്ള ഭാഷയാണ്. നമുക്കറിയ പോലും ചെയ്യാത്ത അവർ ഈ ചോളനായ്ക്കര വനത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് പരിസ്ഥിതിയുമായി ഏറ്റവും കൂടുതൽ അടുത്ത് കഴിയുന്ന ആളുകളായതുകൊണ്ട് പരിസ്ഥിതിയിലെ എല്ലാ ചലനങ്ങളെയും എല്ലാ ജീവികളെയും സസ്യങ്ങളെയും ഒക്കെ അവരുടെ ഭാഷയിൽ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ജീവികളുമായി ബന്ധപ്പെട്ട അറിവുകൾ എല്ലാം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ അറിവുകൾ കൂടിയാണ് നമുക്ക് നഷ്ടമാവുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചോളനായ്ക്കര് 6 ഇനം തേനീച്ചകളിൽ നിന്നാണ് തേനെടുക്കുന്നത്. ഇതിലെ 5 ഇനം തേനീച്ചകളെയാണ് കേരളത്തിൽ നമ്മളിപ്പോ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്, 5 ഇനങ്ങളെ. അതിൽ ഒരു ഇനത്തിനെ കുറിച്ച് കാര്യമായ അറിവില്ല. ഇങ്ങനെ ഒരു ചുംക്ക നെതർ എന്ന് പറയുന്ന ചുംക്ക നെതർ കിന്നി എന്ന് പറയുന്ന ഒരു തേനീച്ചയുണ്ട്. ആ തേനീച്ചയെ കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും നമ്മുടെ ഇതിനെക്കുറിച്ച് തേനീച്ചകളെ കുറിച്ച് പഠിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ അവര് പറയുന്നത് ഈ ചുംക്ക എന്ന് പറയുന്നത് തേനീച്ചയുടെ മുകളിൽ കാണുന്ന രോമങ്ങളാണ്. ഈ രോമങ്ങൾ കൂടുതലുള്ള തേനീച്ച എന്നുള്ള അർത്ഥത്തിലാണ് അവര് ആ തേനീച്ചയ്ക്ക് പേര് കൊടുത്തിരിക്കുന്നത്. സ്റ്റിംഗ്ലെസ് ബീ ആണ്. അപ്പോ ഈ ഈ തേനീച്ച കൂടുതൽ പൂമ്പടിയാണ് ശേഖരിക്കുന്നത് എന്നാണ് ഈ ചോളനായ്ക്കർ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു തേനീച്ച സ്പീഷ്യസ് ഉണ്ടോ കേരളത്തിൽ എന്നുള്ളത് നമ്മുടെ സ്പീഷ്യസ് വൈവിധ്യത്തിലേക്ക് കൂടി അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിലേക്ക് കൂടി വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ്. അതുപോലെ ചോളനായ്ക്കർ ഒരു 10 ഇനം എലികളെ കുറിച്ച് അവർക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട്. അവയുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് അതിൻ്റെ മറ്റു ജീവിത രീതികളെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുണ്ട്. കേരളത്തിലെ 10 ഇനം എലികളെ കുറിച്ച് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന ആളുകളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. നമുക്ക് പക്ഷേ പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതിൽ തന്നെ അവർ ചോലെലി എന്നൊക്കെ പറയുന്ന ഒരു എലിയുണ്ട്. നമ്മുടെ അണ്ണാനോട് അധികം സാമ്യമുള്ള ഒരു എലിയാണത്. അങ്ങനെ ഒരു എലി കേരളത്തിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് ഈ ഗോത്രക്കാർ ഈ ഭാഷ പഠിക്കുന്നതിലൂടെയാണ്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. അതുപോലെ വേറൊരു കാര്യം, അവർ മഴവില്ലിന് പറയുന്നത് ചോളനായ്ക്കരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചോളനായ്ക്കരെ മഴവില്ലിന് കൊറത് എന്നാണ് പറയുന്നത്. അപ്പോ സാധാരണ വളഞ്ഞു കാണുന്ന മഴവില്ലിന് മഴവില്ല് എന്നും തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മഴവില്ലിന് 2 പേര് എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, കൊറൊദ്ദേ എന്ന് വെച്ചാൽ കൊറ എന്ന് പറയുന്നത് അവര് മല എന്ന അർത്ഥത്തിലാണ്. ഒദ്ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ മലയുടെ ചൂട്ട് എന്നർത്ഥത്തിലാണ് അവര് ഈ മഴവില്ലിന് പറയുന്നത്. നേർരേഖയിൽ കാണപ്പെടുന്ന മഴവില്ലിനാണ് അവര് കൊറ ഒദ്ദേ എന്ന് പറയുന്നത്. അപ്പൊ മഴവില്ലുകൾ പോലും പലതരത്തിൽ കാണപ്പെടുന്നുണ്ട്. അതിനും പല പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ ഒരുപാട് പേരുണ്ട്, ഇത്തരത്തിൽ ഓരോ മഴവില്ലിന് ഓരോ പേരുണ്ട്. പക്ഷെ മലയാളത്തിലെ നമുക്ക് മഴവില്ല് എന്നല്ലാണ്ട് അതിന് വേറെ വ്യത്യസ്ത പേരുകളൊന്നും എനിക്കറിയില്ല. എന്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് കൃത്യമായി അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് കിട്ടിയത് ഇത്തരത്തിൽ പലതരത്തിലുള്ള മഴവില്ലുകളുണ്ട്, നേർരേഖയിൽ കാണപ്പെടുന്ന മഴവില്ലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് ഇവരുടെ ഭാഷയിൽ നിന്നാണ്. ഇത്തരത്തിൽ വളരെ വലിയ ഒരു ശേഖരം അവരുടെ ഭാഷയിൽ ഉണ്ട്. ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭാഷാ പരിണാമത്തിലൊക്കെ പറയുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നതാണ് ശബ്ദം. ശബ്ദാനുകരണത്തിൽ നിന്നാണ് ഭാഷയിലെ ആദ്യ പദങ്ങൾ ഉണ്ടായതെന്ന് ഉള്ള ഒരു തിയറി ഉണ്ട്. ഓട്ടോ ജസ്പേഴ്സിന്റെ ഒക്കെ തിയറി 1922 തൊട്ടുണ്ടായിരുന്ന. അപ്പൊ ഈ തിയറിയൊക്കെ സാധൂകരിക്കുന്ന തരത്തിൽ പല തെളിവുകളും നമുക്ക് ഈ ഭാഷയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ മനുഷ്യന്റെ പരിണാമത്തെ കുറിച്ച് പഠിക്കുന്ന തന്നെ ഒരു ലിവിങ് ഫോഴ്സിലായിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഗോത്ര ഭാഷകൾ മാറുന്നത്. അത്തരത്തിലൊരു എന്താ പറയാ, അത്തരത്തിലുള്ള അറിവുകളുടെ ഒരു ഗനി നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് നമുക്കും നഷ്ടമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭാഷ ഇല്ലാതാവുന്നതോടുകൂടി അവരുടെ സ്വത്തും അവരുടെ ഇന്നലെ വരെ അവരെങ്ങനെയായിരുന്നു ആ കാര്യം മുഴുവൻ ഇല്ലാതാവുകയാണ്. മനുഷ്യൻ ഈ ഒരു പരിണമിച്ച് ഈ ഒരു എന്താ പറയാ ഒരു മോഡേൺ യുഗത്തിലേക്ക് എത്തിയിട്ടുള്ള ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാന് അത്തരത്തിലുള്ള ഗോത്ര ഭാഷകളിലേക്ക് നമ്മളൊരു അന്വേഷണം നടത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിനും നമ്മളെ തന്നെ പഠിക്കുന്നതിനുമുള്ള എന്താ പറയാ ഒരു ആവശ്യമായിട്ട് കൂടി മാറുന്നുണ്ട് ഇവർ ഈ ഭാഷ സംരക്ഷണം എന്നാണ് പറയുന്നത്. ഒരു ചോദ്യം കൂടി, പിന്നെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നീതു, ആദിവാസി ഭാഷാ നിഘണ്ടുക്കളെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? നേരത്തെ തന്നെ പിന്നെ ലിജിഷ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് ഒന്നുകൂടി പറഞ്ഞാൽ നന്നായിരിക്കും. ആദിവാസി ഭാഷക നിഘണ്ടുക്കൾ. ഓക്കെ, അട്ടപ്പാടി ഇരുള ഭാഷയെ കുറിച്ച് ഉള്ള ഒരു നിഘണ്ടുണ്ട്. അത് അവിടെ കിനാകം എന്ന് പറയുന്ന ഒരു ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ദാസന്നൂർ നാരായണൻ എന്ന് പറയുന്ന അവർ സ്ഥാപിച്ച ഒരു ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മുടെ കെ ജെ ബേബിയുടെ ഒക്കെ പോലെ തന്നെ കിനാകം എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഇരുള ഭാഷയുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങളുള്ള ഡിക്ഷണറി കിട്ടും. പിന്നെ അതുപോലെ പി ജി പത്മിനിയുടെ പണിയ ഭാഷാ നിഘണ്ടു എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കൃത്താഡ്സിന്റെ ഒരു പഠനമുണ്ട്, അതിൽ സി ജി ശ്യാമയുടെ ഒരു പഠനം, അതിൽ ചോലനായിക്ക കാട്ടുനായിക്ക മലയാളം കന്നഡ എന്നിങ്ങനെ ഭാഷകളുമായിട്ട് ഒരു താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ഡിക്ഷണറി ഉണ്ട്. അത് നമുക്ക് അവിടെ കൃത്താഡ്സിൽ പോയി അന്വേഷിച്ചാൽ കിട്ടും. നിഘണ്ടുക്കളാണ് ഉള്ളത്. പിന്നെ ചോലനായിക്കരെ കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളില് നിലമ്പൂർ ചന്തക്കുന്ന് സ്കൂളില് അതായത് ഇന്ദിരാഗാന്ധി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, ഈ സ്കൂളില് അവര് സ്കൂളിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രാഥമിക ഭാഷകളുടെ ഒരു നിഘണ്ടു തയ്യാറാക്കിയിട്ടുണ്ട്, ചോലനായിക്ക കാട്ടുനായിക്ക. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാല് ആ ഡിക്ഷണറി നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയാണ് ഇപ്പൊ നിലവില് എനിക്ക് എന്റെ അന്വേഷണത്തിൽ കിട്ടിയിട്ടുള്ള ആദിവാസി ഭാഷാ നിഘണ്ടുക്കൾ. അതുപോലെ വയനാട് ഏത് ആദിവാസി വിഭാഗത്തിന്റെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ബാവലി സ്കൂളില് അവിടുത്തെ സന്തോഷ് എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അദ്ദേഹം ഇതുപോലെ അവിടുത്തെ ഭാഷകളുടെ ആദിവാസി ഭാഷകളുടെ ഒരു നിഘണ്ടു ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും. ഇത് അവസാനിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂടി, അത് എന്റെ തന്നെ ഒരു സംശയമാണ്. നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ 5-ാം തരം വരെ മാതൃഭാഷയിൽ വേണം വിദ്യാഭ്യാസം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഈ ആദിവാസി ഭാഷകൾ നമുക്ക് നിലവിൽ എഴുതാനും അതിൽ പാഠപുസ്തകങ്ങൾ അച്ചടിക്കാനും ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഈ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മുന്നോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാട് നമ്മുടെ ആദിവാസി ജനതയുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? എന്ത് തരത്തിലുള്ള പ്രതിസന്ധി ആയിരിക്കും ഉണ്ടാക്കുക? അതാണൊരു ചോദ്യമല്ല, അത് ഒരു ഞാനൊരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. കമന്റ് ചെയ്താൽ നന്നായി. ഓക്കെ, ഇത് നമുക്ക് ഇപ്പൊ നിലവിൽ ഇപ്പൊ ലിപി ഇല്ലാത്തത് ഒരു പ്രശ്നമായി നമ്മൾ കാണേണ്ടതില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആദിവാസി ഭാഷകൾക്ക് ലിപി വേണമെന്ന് നിർബന്ധമില്ല എന്ന് തന്നെയാണ്. അത് ആവിഷ്കരിക്കാൻ നമുക്ക് നൂതന സാങ്കേതിക വിദ്യകൾ ഇന്ന് ലഭ്യമായിരിക്കുന്നിടത്തോളം നമുക്ക് അത്തര ഡിവൈസുകളുടെ സഹായത്തോടു കൂടി നമുക്ക് ഇത്തരത്തിലുള്ള വിനിമയം നടത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രധാന പ്രശ്നം, നമ്മൾ പഠിപ്പിക്കുന്ന മാധ്യമം ഇപ്പോഴും മലയാളത്തിലാണ്. ഇപ്പൊ ചോലനായിക്കരെ കുറിച്ചൊക്കെ 5 വയസ്സാവുമ്പോ കുട്ടികളെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് റെസിഡൻഷ്യൽ സംവിധാനത്തിലെ സ്കൂളിൽ പാർപ്പിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ അവരുടെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ കൂടി അവർക്ക് ഇല്ലാണ്ടാവുന്നുണ്ട്. എന്നാൽ മുഖ്യധാര ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ആ മലയാളത്തിലെ അറിവുകൾ ആർജിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും അവർക്ക് നേരിടുന്നുണ്ട്. വേണ്ടത് ഇത്തരത്തിലുള്ള ഭാഷകളെ ആദിവാസി ഭാഷകളെ കുറിച്ച് പഠിക്കുകയും ഇതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ള ആദിവാസി ഭാഷാ നിഘണ്ടുക്കൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ആർക്കൈവ്സുകൾ ഉണ്ടാക്കുക. ഇത് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളത് കൂടിയാണ്. പിന്നെ അട്ടപ്പാടിയിലൊക്കെ ഇപ്പോ ഉള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് മെന്റർ സംവിധാനം ഉണ്ട്.
അതായത് ദിവ്യാഷികളെ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ്. രണ്ട് ഭാഷയിൽ സംസാരിക്കാൻ അറിയുന്ന ആളുകളെ നിർത്തിക്കൊണ്ട് അവരൊക്കെയാണ് ഇടപെടുന്നത്. ഈ ഇത്തരത്തിലുള്ള ആശയവിനിമയ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിനെ തന്നെ കുറച്ചും കൂടി വികസിപ്പിച്ച രീതിയിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ആദിവാസി ഭാഷ നിഘണ്ടുക്കൾ ഉണ്ടാവുക. ഈ ഭാഷയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെ പരമാവധി ശേഖരിച്ചുകൊണ്ട് അതിന്റെ സത്ത അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കുട്ടികളെ കൂടെ പഠിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഭാഷയിൽ മാത്രം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നിലനിൽക്കാൻ സാധിക്കില്ല. അത് പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് കാരണമാവും. അതുപോലെ അവർക്ക് മത്സരിക്കേണ്ടി വരുന്നത് മലയാളം പഠിച്ച അല്ലെങ്കിൽ മലയാളത്തിലൂടെ വിദ്യാഭ്യസിച്ച ആളുകളുമായിട്ടാണ് ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് മത്സരിക്കേണ്ടി വരുന്നത്. അത് അവരുടെ ഭാഷയിലൂടെ മാത്രം ഉള്ള വിദ്യാഭ്യാസം ആവുമ്പോൾ അതവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോ രണ്ട് ഭാഷയും കൂടെ, ഏത് ഭാഷയാണോ ആ ഭാഷ രണ്ട് ഭാഷയും കൂടെ പരിഗണിച്ചു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി, അതിൽ നമുക്ക് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പാഠ്യപദ്ധതിക്ക്, നമ്മൾ പുതുതായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിക്ക് രൂപം കൊടുക്കേണ്ടിയിരിക്കുന്നു. കുറച്ചും കൂടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കമ്മിറ്റിയിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെയൊക്കെയാണ് നമുക്ക് ഒരു പുതിയ പാഠ്യപദ്ധതിക്ക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. പിന്നെ ഈ കേരളത്തിലെ ആദിവാസി ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കാനുള്ള ഒന്ന് രണ്ട് ശ്രമങ്ങൾ നടന്നു എന്ന് പറഞ്ഞു. സത്യത്തില് മലയാള ലിപി തന്നെ ഉപയോഗിച്ചാൽ പോരെ. മലയാള ലിപി കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ശബ്ദവിശേഷങ്ങൾ, സ്വനവിശേഷങ്ങൾ ആദിവാസി ഭാഷകളിൽ ഉണ്ട് എന്ന് പറയാമോ? നമ്മുടെ കേരളത്തിലെ ആദിവാസി ഭാഷകളിൽ മിക്കവാറും തന്നെ നമ്മുടെ ഒരു ദക്ഷിണ ദ്രാവിഡ സ്വഭാവം പുലർത്തുന്ന ഭാഷകളാണ്. അതില് ആ ഭാഷകളിൽ വരുന്ന ശബ്ദങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മലയാളം വളരെ, മലയാള ലിപി ധ്വനി സമ്പന്നമായ ലിപിയാണല്ലോ. അപ്പൊ മലയാളത്തിലേക്ക് പകർത്തുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? ശരിക്കും ബുദ്ധിമുട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കാരണം മലയാളവും ഒരു ദ്രാവിഡ ഭാഷയാണ്, മിക്കവാറും എല്ലാ ആദിവാസി ഭാഷകളും ദ്രാവിഡ ഭാഷയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ഒരു പ്രയാസം നേരിടുന്നില്ല. പിന്നെ ചില ഈ ഉച്ചാരണങ്ങളിലൊക്കെ ചില വ്യത്യാസമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ചോല നായ്ക്കർ അൾസ് അൾസ്, അപ്പൊ ഇത് ചായും സായും കൂടെ ചേർന്ന ഒരു സ്വരാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലാ, നമ്മളെ ഈ അള്ളാഹു എന്നൊക്കെ പറയുന്ന ആ ഒരു ലാ സ്വരം വരുന്ന രീതിയിലുള്ള ഒരു ഉച്ചാരണം അതിൽ വരുന്നുണ്ട്. അത് അതന്നെയാണോ അതില്, അത് നമ്മൾ കേൾക്കുന്നതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്വനപരമായിട്ട് ആഴത്തിൽ പഠിക്കാത്തത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ എന്നിരിക്കലും നമുക്ക് ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്താവുന്ന ലിപികളെ മാത്രമേ അതിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആഫ്രിക്കയിലൊക്കെ കാണപ്പെടുന്ന പോലെ സുലു ഭാഷയിലൊക്കെ ഉള്ള പോലെ ക്ലിക്ക് സൗണ്ട്, ക്ലിക്സോ അങ്ങനത്തെ സൗണ്ടുകൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഐ പി എ ഉപയോഗിച്ചോ റെപ്രസെന്റ് ചെയ്യാവുന്ന ലിപി വ്യവസ്ഥ, സ്വനവ്യവസ്ഥയാണ് അവർക്കുള്ളതെന്നാണ് എന്റെ നിരീക്ഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഏതായാലും വളരെ മനോഹരമായ ഒരു പ്രസന്റേഷനും വിശദമായ ഒരു ചർച്ചയാണ് നടന്നിട്ടുള്ളത്. ഞാൻ ഈ പേപ്പറിന് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഓഡിയോ അത് നമ്മുടെ കേൾവിക്കാരൊന്നും അത് കേട്ടിട്ടില്ല. ഞാൻ ആ കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. പിന്നെ നമ്മൾ സാധാരണ മലയാള ഭാഷയുടെ പ്രശ്നങ്ങൾ, മലയാള ഭാഷ മരിക്കുന്നു, മലയാള ഭാഷ ഇനിയും ഭരണഭാഷയോ അധ്യയന ഭാഷയോ കോടതി ഭാഷയോ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുന്നു. അതേസമയം തന്നെ ഈ മലയാളത്തിന്റെ കീഴിൽ 30-ലധികം ഭാഷകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട് എന്ന ഒരു കാര്യം പൊതുജന മധ്യത്തിലേക്ക് വരുന്നത് അപൂർവം ഗവേഷകരുടെ പരിശ്രമം കൊണ്ട് മാത്രമാണ്. അത്തരത്തിലുള്ളൊരു ഗവേഷണമാണ് മലയാള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലിജിഷ എട്ടി നിർവഹിച്ചിരിക്കുന്നത്. ലിജിഷ താമസിക്കുന്നത് വയനാട്ടിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം ആദിവാസി ഭാഷകളുള്ള സജീവമായ ട്രൈബൽ ജീവിതമുള്ള വയനാട്ടിലാണ് ലിജിഷ ജീവിക്കുന്നത്. ഏതായാലും ഈ പുതിയ കാലത്ത് ഭാഷകളുടെ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോ നമ്മളെ സൂചിപ്പിച്ചത് നമുക്ക് NEP വരുന്ന സമയത്ത്
NEP ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു ഭാഷാ നയം, നമ്മൾ പണ്ട് മുതലേ പിന്തുടർന്നു വരുന്ന ഒരു ഭാഷാ നയമാണ്, ഒരു ത്രിഭാഷ നയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിന്റെ കൂട്ടത്തില് സംസ്കൃതം കൂടി പഠിക്കണമെന്ന് പറയുന്നു. പക്ഷെ ഇന്ത്യയില് വിശേഷിച്ച് കേരളത്തില് ധാരാളം ആദിവാസി ഭാഷകളുണ്ട്. അവരുടെ ഭാഷയെക്കുറിച്ച്, അവരുടെ മാതൃഭാഷയെക്കുറിച്ച് ഒന്നും പറയാത്ത ഒന്നാണ് ഇപ്പോഴും. നമ്മുടെ അധ്യാപകർക്കോ ട്രൈബൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് പോലും എന്താണ് തങ്ങൾ പഠിപ്പിക്കേണ്ട കുട്ടികളുടെ ഭാഷാബോധം എന്താണ്, അവര് ഏത് രീതിയിലാണ് ഈ ലോകത്തെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് എന്ന ഒരു ധാരണയില്ലാതെ അവരെ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. മറ്റൊന്ന്, ലിജിഷ തന്നെ സൂചിപ്പിച്ചതുപോലെ ആ കുട്ടികളുടെ അവരുടെ പിന്നെ തനത് ആവാസ വ്യവസ്ഥയിൽ നിന്ന്, അവരുടെ ഒരു ജൈവ പരിസരത്ത് നിന്ന് അടർത്തി മാറ്റി നഗരങ്ങളിലുള്ള റെസിഡൻഷ്യൽ മലയാളത്തിൽ സംസാരിക്കുന്ന, മലയാളത്തിൽ കാര്യങ്ങൾ വിനിമയം ചെയ്യുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ആ കുട്ടികൾക്ക് പിന്നെ ഭാഷ, അവരുടെ ഭാഷ എന്താണ് എന്നറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഏതായാലും വളരെ ശ്രദ്ധേയമായ മനോഹരമായ അവതരണമായിരുന്നു. വിജ്ഞാനപ്രദമായ നമ്മുടെ കുട്ടികൾക്കൊക്കെ, MA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഇത്തരത്തിൽ സമ്പന്നമായ ഒരു ഭാഷാ വൈവിധ്യം കേരളത്തിലുണ്ട് എന്ന കുറവാണ്. ആ കുട്ടികളിലേക്ക് വലിയ രീതിയിൽ ഒരു വെളിച്ചം വീശുന്ന ഒരു പ്രബന്ധമായിരുന്നു ലിജിഷയുടേത്. അതിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് വന്ന മറുപടിയിലൂടെ അത് പൂരിപ്പിക്കുകയും ചെയ്തു. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വളരെ പ്രൗഢമായ ഒരു പ്രബന്ധം അവതരിപ്പിച്ചതിന് ഈ അക്കാദമിക സമൂഹത്തിന് വേണ്ടി നമ്മൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ വകുപ്പ് അധ്യക്ഷനായ രഘുകുമാർ മാഷ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഷുക്കൂർ മാഷ് ഉണ്ട്. എല്ലാവർക്കും വേണ്ടി, ഇവിടെ കേൾവിക്കാരായിട്ട് എത്തിയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി, ഇനിയും ഈ ചർച്ച യൂട്യൂബിലായതുകൊണ്ട് തന്നെ സാങ്കേതിക സംവിധാനങ്ങളുടെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് നമ്മളുടെ ഈ ചർച്ചകളും ഒക്കെ തുടരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണ നടത്തിയിട്ടുള്ള ഒരു വെബിനാറിന് ആഴ്ചകളോളം അതിന്റെ തുടർ സംവാദങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് പിന്നെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. രണ്ട് രീതിയിൽ, നമ്മുടെ ഈ ലൈവ് സ്ട്രീമിംഗ് എന്നുള്ള രീതിയിലും, അതല്ലാതെ പിന്നെ പ്രബന്ധാവതാരകരുടെ പ്രബന്ധം മാത്രമായിട്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ചാനലിൽ ഇത് അവൈലബിൾ ആണ്. എല്ലാവരും കാണണം, ഇതിന്റെ ചർച്ചകൾ തുടരണം എന്ന് അറിയിച്ചുകൊണ്ട് ഈ പ്രബന്ധാവതാരകയ്ക്കും അതേപോലെ തന്നെ കേൾവിക്കാരായി എത്തിയിട്ടുള്ള ആൾക്കാർക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി, മുഴുവൻ കേൾവിക്കാർക്കും വേണ്ടി നന്ദി പറയുന്നു. ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.